നമ്മുടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഒരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പോർവിളിയൊന്നുമല്ല നടത്തുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിൻ്റെ അഭിഭാഷകൻ കൃഷ്ണരാജിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചാൽ പിന്നെ സ്വപ്ന സുരേഷിനെ ഒരു കോടതിയിലും പോകാൻ പറ്റില്ല എന്നായിരിക്കും സർക്കാർ വിചാരിക്കുക. എന്നാൽ ഒരു കൃഷ്ണരാജ് കേസിൽ കുടുങ്ങിയാലും അറസ്റ്റ് ചെയ്യപ്പെട്ടാലും ജയിലിലായിരുന്നാലും ആയിരം കൃഷ്ണരാജന്മാരെ സ്വപ്ന സുരേഷിന് വേണ്ടി ഇറക്കാൻ ബി ജെ പി കഴിയുമെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത്. കൃഷ്ണരാജ് ഒരാൾ മാത്രമല്ല, അനേകം കൃഷ്ണരാജന്മാർ കേരളത്തിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അതുകൊണ്ട് സ്വപ്ന സുരേഷിന് ഇപ്പോഴത്തെ വക്കീലിനെ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ വക്കീലന്മാരെ ആരെയും കിട്ടുകയില്ല എന്നുള്ള തെറ്റായ ധാരണ വേണ്ടെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. കേരളത്തിന് നിരവധി ബി ജെ പിയെ അനുകൂലിക്കുന്ന അഭിഭാഷകന്മാരുണ്ട്, തിരുവനന്തപുരത്ത് അതിനേക്കാളേറെയുണ്ട്. അപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ ഒരു കേസ് കോടതിയിൽ എത്തിക്കാൻ വക്കീലന്മാരെ കിട്ടില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അത് മിഥ്യാധാരണയെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. എന്തായിരുന്നാലും സ്വപ്ന സുരേഷ് ഇപ്പോൾ പിന്നെ നിൽക്കക്കള്ളിയ ഇല്ലാതെ നിൽക്കുകയാണ്. കാരണം വക്കീലിനെ കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ആകെ ഒരു ചിന്ത. എന്തായിരുന്നാലും കേരളത്തിൽ അങ്ങനെ ഒരു ഗതികേട് സ്വപ്ന സുരേഷിക്ക് ഉണ്ടാവില്ല. കാരണം ബി ജെ പിക്കാരായ നിരവധി അഭിഭാഷകന്മാർ ക്യൂ നിൽക്കുന്നുണ്ട് സ്വപ്ന സുരേഷിൻ്റെ കേസ് ഏറ്റെടുക്കാനായി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യാമോഹം ഗവൺമെൻറ്റിന് വേണ്ട എന്നാണ് നമ്മുടെ സ്വപ്ന സുരേഷിനെ അനുകൂലിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ പറയുന്നത്. അപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ പുറകിൽ ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ഇത്രയും ധൈര്യം സംഭരിച്ച് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായും രംഗത്ത് വന്നത് വെറുതെയല്ല. ആരുടെയെങ്കിലും ഒരു പിന്തുണ ഇല്ലെങ്കിൽ, ബലത്ത പിന്തുണ ഇല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസവും പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇനിയും രഹസ്യങ്ങളുണ്ട്, ഞാനത് പുറത്തുവിടും. എനിക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായിട്ട് അത്ര ബന്ധമുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. ആ ഭക്ഷണം കഴിക്കുന്ന വേളയിലെല്ലാം ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു, പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിരുന്നു. ഇതൊന്നും മുഖ്യമന്ത്രി മറന്നു പോകരുത്, ആവശ്യം വരുമ്പോൾ ഞാനിതെല്ലാം പുറത്തു പറയും എന്ന് പറഞ്ഞ് ഒരു ഭീഷണിയുടെ സ്വരവും അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും വരും നാളുകളിൽ സ്വപ്ന സുരേഷ് എന്തൊക്കെയോ പറയും എന്നുള്ളതാണ് പിന്നെ പ്രതീക്ഷിക്കുന്നത്. ഇത് ബി ജെ പി ഒരുപക്ഷെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും സ്വപ്ന സുരേഷ് ഇങ്ങനെ പറയില്ല. അവരുടെ വക്കീലിനെ എതിരെ കേസെടുത്താൽ നിരവധി വക്കീലന്മാർ സ്വപ്ന സുരേഷിന് വേണ്ടി വരുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ അർത്ഥവും മറ്റൊന്നല്ല. അപ്പോൾ എന്തായിരുന്നാലും തുരിഞ്ഞിറങ്ങിയിരിക്കുന്നു സ്വപ്ന സുരേഷ്. അവരെ പൊന്നുപോലെ സൂക്ഷിക്കാൻ ബി ജെ പിയും രംഗത്ത് വന്നിരിക്കുന്നു. അതാണ് കെ സുരേന്ദ്രൻ്റെ ഇന്നത്തെ വെളിപ്പെടുത്തലുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്.